ഏറെ പ്രിയപ്പെട്ടവരെ 1981 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ഞാൻ കോളേജിലെ അധ്യാപകനായിട്ട് കോട്ടയത്തെ ബസേലിയസ് കോളേജിൽ വന്ന് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ ചേർന്ന് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അന്ന് കോട്ടയത്തെ ബസേലിയസ് കോളേജിൽ വന്ന ഒരു യുവ അധ്യാപകനായിട്ട് വന്ന് ചേരുമ്പോൾ ഏറെ പ്രതീക്ഷയോടും ഒത്തിരിയേറെ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ആ കലാലയത്തിൻ്റെ പടിയിൽ ചവിട്ടി അങ്ങോട്ട് കയറുന്നത് അങ്ങനെ ആ കോളേജിൽ ജോലി ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ മനുഷ്യൻ ഓടിക്കയറി വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെയുള്ള അധ്യാപകരെ പറ്റി എന്നിട്ട് അവസാനം പറഞ്ഞു ഞാൻ പാമ്പാടി കെ ജി കോളേജിലെ പ്രിൻസിപ്പലാണ് എൻ്റെ പേര് ടൈറ്റസ് വർക്കി അന്ന് പാമ്പാടി കെ ജി കോളേജിനെ പറ്റി ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ 81-ൽ അതൊരു പുതിയ കോളേജ് ആരംഭിച്ചു എന്ന് ഒക്കെ ഉള്ള കേട്ടുകഴിവ് മാത്രമേ ഉള്ളൂ ആ സന്ദർഭത്തിൽ ഈ കോളേജ് ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ടായി അന്ന് ആ കോളേജ് കാണുവാനായിട്ട് പോയി ചെന്നപ്പോൾ ഇന്ന് കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒന്നിനായ പി സി യോഹന്നാൻ റമ്പാച്ചൻ അന്ന് യോഹന്നാൻ അച്ഛനാണ് അച്ഛനും കുറേ ആളുകളും കൂടി ആ കുന്നിൻപുറത്ത് നിന്ന് കോളേജ് പണിയിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പേരിൽ പരിശുദ്ധ വട്ടക്കുന്നേൽ മത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി അതുപോലെ തന്നെ ആ നാട്ടുകാരും ചേർന്ന് മുൻകൈയെടുത്ത് ആരംഭിച്ച ആ ഒരു കോളേജാണ് അങ്ങനെ 1981-84 വരെ കോട്ടയം ബസേലിയസ് കോളേജിൽ ജോലി ചെയ്ത ഞാൻ 84-ൽ പാമ്പാടി കെ ജി കോളേജിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച് അവിടെ അധ്യാപകനായി ജോയിൻ ചെയ്തു 84-98 കാലഘട്ടം വരെ പാമ്പാടി കോളേജിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്ത കാലഘട്ടം ജീവിതത്തിലെ ഒരു വലിയ നേട്ടങ്ങളുടെ കാലഘട്ടമായി ഞാനതിനെ കാണുകയാണ് ആ കോളേജിൽ വച്ച് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളത് അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ ടൈറ്റസ് വർക്കി സാറിൻ്റെ നേതൃത്വത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിച്ചു കോളേജിലെ പാഠ്യ വിഷയങ്ങൾക്കോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാഠ്യേതര വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് അദ്ദേഹം അവസരം നൽകി NSS ചുമതലകളും NCC ഓഫീസറായിട്ടും പരീക്ഷകളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടർന്ന് 2006-ൽ പ്രിൻസിപ്പൽ വേക്കൻസികൾ വന്നപ്പോൾ ഞാനും ഒരു അപേക്ഷ കൊടുത്തു 2006-ൽ മലങ്കര ഓർത്തഡോക്സ് സഭ കോളേജുകളുടെ കീഴിലുള്ള പഴഞ്ഞിമാർ ഡയനീഷ്യസ് കോളേജിൽ പ്രിൻസിപ്പലായിട്ട് ചുമതലയേക്കാൻ അവസരം ലഭിച്ചു തുടർന്ന് 2008-ൽ തിരിച്ച് ദൈവ നിയോഗം എന്നതുപോലെ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ നാമത്തിൽ ആരംഭിച്ച് വളരെയധികം വളർന്ന് പന്തലിച്ച് വലുതായ ടൈറ്റസ് സാറിൻ്റെ ദീർഘമായ നേതൃത്വം അതേ തുടർന്ന് ബഹുമാന്യായ എം സി ജോസഫ് സാറിൻ്റെ പ്രാർത്ഥനാ നിരതമായ ഒരു നേതൃത്വം തുടർന്ന് ജെ കെ കുര്യൻ ഒണാട്ട് സാറിൻ്റെ ഒരു ദീർഘകാലമായ നേതൃത്വം ഇതിൽ കൂടിയൊക്കെ വളർന്ന് പന്തലിച്ച ആ ഒരു സ്ഥാപനത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ച ഒരു കസേരയിലേക്ക് വന്നിരിക്കുവാനായിട്ട് എനിക്ക് ഈശ്വരൻ അനുഗ്രഹം തന്നു 2008-ൽ പമ്പാടി കെ ജി കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ചുമതല ഏറ്റ് വന്ന് 2015 വരെ ആ കോളേജിൻ്റെ ആ കസേരയിൽ ഇരുന്ന് പ്രവർത്തിക്കുവാനുള്ള വലിയ ഒരു അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിയാണ് ആ കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും ഔന്നത്യമേറിയ ഏറ്റവും ശ്രേഷ്ഠമായ ഈശ്വര അനുഗ്രഹം ലഭിച്ചൊരു കാലഘട്ടമായി ഞാൻ കാണുകയാണ്
കെ ജി കോളേജിൻ്റെ ആദ്യത്തെ നാക് അക്രഡിറ്റേഷൻ, അന്നത്തെ കോളേജിനെ പറ്റിയൊക്കെ വലിയ രൂപങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അന്നത്തെ അവിടെയുള്ള ശ്രേഷ്ഠരായ അധ്യാപകർ എല്ലാവരുടെയും പേരെടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് സീനിയറായിരുന്നുള്ള എൻ്റെ, ഞാൻ പഠിക്കുമ്പോൾ അധ്യാപകനായിരുന്ന പി സി വർഗീസ് സാറ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമൻ ടീച്ചർ, അതുപോലെ തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയറായിട്ടുള്ള രാജൻ ജോർജ് പണിക്കർ സാറ്, ഐസക് പി ഇബ്രാഹിം സാറ്, വളരെ നല്ല അധ്യാപകരായിരുന്നിട്ടുള്ള അങ്ങനെയുള്ള ഒരു നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ഒരുമയോടുള്ള പ്രവർത്തനം, സ്ത്രീ അധ്യാപകർ അധ്യാപികമാർ അവരുടെ കൂട്ടായ ഒരു പരിശ്രമം ആ കോളേജിന് ആ കാലഘട്ടങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഒരുമിച്ചുള്ള സഹകരണം കൊണ്ട് ആദ്യത്തെ നാക് അക്രഡിറ്റേഷൻ പ്രോസസ്സ് അവിടെ നടത്തുവാൻ സാധിച്ചു. കേരളത്തിലെ മറ്റ് ഏത് കോളേജിനെ പോലെ തന്നെ കിടപിടിക്കത്തക്ക രീതിയിൽ നല്ല ഒരു നിലവാരത്തിൽ നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആ കോളേജിനെ വിലയിരുത്തി. അങ്ങനെ അതേ തുടർന്ന് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇന്ന് കോളേജ് ആയിരിക്കുന്ന ആ ഒരു സാഹചര്യം, പുതിയ കെട്ടിട സമുച്ചയങ്ങളും പുതിയ ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈശ്വര കൃപയുണ്ടായി എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. അവിടെ നിന്നുകൊണ്ട് കാണുന്ന പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ കബറിടത്തിൻ്റെ ആ മകുടം, അങ്ങോട്ട് നോക്കി നിന്ന് എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുകയും എന്ത് കാര്യത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് യാഥാർത്ഥ്യമാകുന്ന ഒരനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പലരും ആ കുന്നിൻ പുറത്തുകൂടി നടക്കുമ്പോൾ, ഞാൻ ആ കോളേജിൻ്റെ പരിസരത്തുകൂടി കാട്ടിലും റബ്ബർ തോട്ടത്തിലും എല്ലായിടത്തും ഇറങ്ങി നടക്കും, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരിയേറെ ഇഴജന്തുക്കൾ അതിനകത്ത് ഉണ്ട്, സൂക്ഷിക്കണമെന്ന്. ഈ 7 കൊല്ലം അതിൽ കൂടി കയറിയടങ്ങിയിട്ട് ഒരു ചെറിയ പഴുതാരെ പോലും കാണുവാനായിട്ടുള്ള ഒരവസരം എനിക്ക് പാമ്പാടി തിരുമേനി നൽകിയിട്ടില്ല. അതിലെല്ലാം കയറി ഇറങ്ങി നടക്കാൻ, അവിടെയെല്ലാം തിരുമേനിയുടെ കൈപിടിച്ച് നടത്തുന്നൊരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം പോലും കോളേജിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. അതാണ് ഞാൻ കാണുന്നത്. എൻ്റെ വീട്ടിൽ പ്രായമേറിയ മാതാപിതാക്കളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനെയെല്ലാം ഈശ്വരൻ നടത്തി നല്ല രീതിയിൽ കൊണ്ടുനടന്നു. എനിക്കൊന്നും അവിടെയൊന്നും ഒരു പ്രതിസന്ധി എനിക്ക് ഉണ്ടായിട്ടില്ല. കോളേജിൽ വരാതിരിക്കത്തക്ക രീതിയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊക്കെ ആ കോളേജിലെ പ്രവർത്തനത്തെ ഞാൻ വളരെ അനുഗ്രഹമായിട്ട് കാണുകയാണ്. അതേ തുടർന്ന് 2015 മാർച്ച് 31 റിട്ടയർ ചെയ്ത് ഇറങ്ങുമ്പോൾ, അന്ന് ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അവിടെ പണിതു. അത് വന്നിനായ പി സി യോഹന്നാൻ റമ്പാച്ചൻ്റെ നാമത്തിലാകണം എന്നുള്ള ആഗ്രഹത്തിൽ അന്നത്തെ റെസിഡൻറ്റ് മാനേജറായിരുന്ന ലോക്കൽ മാനേജറായിരുന്ന അഭിമന്യ ഇവാനിയസ് തിരുമേനി തിരുമേനിയുടെ അനുഗ്രഹത്തോടെ അത് ആരംഭിച്ചു. പക്ഷേ ദൈവ നിയോഗം മറ്റൊന്നായിരുന്നു. ഇവാനിയസ് തിരുമേനിയുടെ കാലം കഴിഞ്ഞു. അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് ഇവാനിയസ് തിരുമേനിയുടെ പേരിൽ അത് മാറ്റപ്പെടേണ്ട അവസ്ഥ വന്നു. അപ്പോഴാണ് സർക്കാരിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ, ഞാൻ 2014 മാർച്ച് 31 റിട്ടയർ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്, ഒരു വർഷം ചില ക്രമീകരണ പ്രകാരം എനിക്ക് 2015 മാർച്ച് 31 വരെ കാലഘട്ടം നീട്ടിക്കിട്ടിയ ഒരു സാഹചര്യം. വന്നിനായ പി സി ഹോന റമ്പാച്ചൻ്റെ ഓർമ്മ കൂടി നിലനിർത്താനായിട്ട് ഇവാനിയസ് തിരുമേനിയുടെ കെട്ടിടത്തിൽ സമുച്ചയത്തിന് തൊട്ട് മുന്നിൽ അഭിമുഖമായിട്ട് റമ്പാച്ചനെയും റമ്പാച്ചൻ്റെ പേരിലുള്ള ഒരു കെട്ടിട സമുച്ചയം പണിത് ഉയർത്തുവാനായിട്ട് ഒരു വർഷം അവിടെ ഒരു ദൈവാനുഗ്രഹമുണ്ടായി. അങ്ങനെയും അതും പൂർത്തിയാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ പുതിയ ബ്ലോക്ക്, മറ്റൊത്തിരി കാര്യങ്ങൾ ഒന്നും ഞാൻ എൻ്റെ നേട്ടമായി പറയുന്നില്ല. വന്ന് കാണുക, നിങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കോളേജിൽ വന്ന് നടന്ന് കാണുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള
ഒരു വലിയ കാലഘട്ടമായിട്ട് ഞാൻ എൻ്റെ പാമ്പാടി കോളേജ് ജീവിതത്തെ കാണുകയാണ്. അവിടുന്ന് റിട്ടയർ ചെയ്തു. അതിനുശേഷം ഒത്തിരിയേറെ പൂർവ്വ വിദ്യാർത്ഥികളെ ആ സമയത്തും അതിനുശേഷവും ഒക്കെ ബന്ധപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാമ്പാടി കെ ജി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ലോകം എമ്പാടും വ്യാപിച്ച് കിടക്കുന്ന ഒരു ശൃംഖലയാണ്. നമുക്ക് തോന്നും എസ് ബി കോളേജ് പോലെ, സി എം എസ് കോളേജ് പോലെ, ആലുവ യു സി കോളേജ് പോലെ, ഫറൂഖ് കോളേജ് പോലെ, യൂണിവേഴ്സിറ്റി കോളേജുകൾ പോലെയൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങാത്ത ഒരു കൊച്ചു കലാലയമാണ് പാമ്പാടി കെ ജി കോളേജ്. എന്നിരുന്നാലും ഉള്ളതിൻ്റെ ആ മഹത്വം ഒട്ടു വലുതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പാമ്പാടി പ്രദേശത്ത് ഉള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, അവരുടെ എല്ലാം മക്കൾ ഈ കോളേജിൽ കൂടി പഠിച്ചു വളർന്നു. ലോകത്തിൻ്റെ നാനാ സ്ഥാനങ്ങളിൽ, നാനാ തുറകളിൽ അവർ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ കോളേജിനോട് വലിയേറെ സ്നേഹവും വലിയ ആത്മാർത്ഥികതയുമാണ് ഉള്ളത്. ഈ പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിന് ഒത്തിരിയേറെ കാര്യം കോളേജിന് വേണ്ടി പ്രവർത്തിക്കാനും സഹായിക്കുവാനും സാധിക്കും. അത് സാമ്പത്തികമായിട്ട് എന്ന് ഞാൻ കരുതുന്നില്ല, മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റ് എല്ലാ തരത്തിലും സഹായിക്കുവാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമൂഹമാണ് പൂർവ്വ വിദ്യാർത്ഥി സമൂഹം. ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിലാണ് ഇന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഈ അടുത്തു വരുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അംഗങ്ങളാകുവാൻ നിങ്ങളേവരും അതിനുവേണ്ടി തയ്യാറാകണം. അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക, അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുക, അതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുക, അതിൻ്റെ കാര്യങ്ങളിലൊക്കെ അതിനോടുകൂടി സഹകരിക്കുക. പലർക്കും ഒരു ചിന്തയുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം അല്ലെങ്കിൽ ആ കൂടിച്ചേരലുകൾ, പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ വിളിച്ചു കൂട്ടുന്നത് ഏതെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ കോളേജിനെ പ്രത്യേകമായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുവാനോ ആണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ആയി കാണരുതതിന്. ഇത് കോളേജിൻ്റെ ഒരു കൂട്ടായ്മയാണ്, കോളേജിൻ്റെ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് ചേരുവാനും പൂർവ്വ അധ്യാപകരോടും അനധ്യാപകരോടും വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് ചേരും. അതാണ് കോളേജിൻ്റെ ബലം എന്ന് പറയുന്നത്. ആ സംരംഭത്തിൽ നിങ്ങളുടെ ഏവരിലെയും സഹകരണം ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രം. ഈ വരുന്ന 26-ാം തീയതി വരുന്ന കൂടിച്ചേരലിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ സഹകരണവും ആത്മാർത്ഥതയും ഒരുമയും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പാമ്പാടി കെ ജി കോളേജിൽ റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്കറിയാം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു വലിയ സഭയാണ്. അതിന് ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കോർപ്പറേറ്റ് കോളേജസ് മാനേജ്മെൻ്റ്. അതിനൊരു സംവിധാനമുണ്ട്. അതിൻ്റെ കീഴിൽ 6 കോളേജുകൾ ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷനുണ്ട്, ഒരു ഗവേണിംഗ് ബോർഡ് സംവിധാനമുണ്ട്. അതിന് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനത്ത് പരിശുദ്ധ കതോലിക്ക ബാബ തിരുമേനി എന്നെ നിയമിച്ചാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എളിയ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ആ ഒരു അവസരവും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ലഭിച്ചു എന്ന് ഞാൻ കാണുകയാണ്. ഒരു കാലഘട്ടം, ചെറിയൊരു കാലഘട്ടം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് അവസരം കിട്ടി. അതും എല്ലാം പാമ്പാടി കോളേജിൽ നിന്ന് കിട്ടിയ, അവിടുത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കിട്ടിയ ഒരു അംഗീകാരമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു സ്ഥാനത്ത്, മലങ്കര ഓർത്തഡോക്സ് ചർച്ച് കോളേജുകളുടെ ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ കോളേജുകളുടെയും സഹകരണം ഉണ്ട്. അതിനായിട്ട് പ്രിൻസിപ്പൽമാരും പുതിയതായിട്ടും പഴയതുമുള്ള അധ്യാപകരുടെയൊക്കെ കൂട്ടായ സഹകരണമുണ്ട്. ഈ കാര്യത്തിലൊക്കെ ഏറെ നന്ദി പറയുന്നു, ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. മലങ്കര സഭയോടും സഭയുടെ നേതൃത്വത്തോടും പിതാക്കന്മാരോടും ഒക്കെ കടപ്പെട്ട ഒരു പ്രവർത്തനമാണ്, കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഈ സംഘടന മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടട്ടെ, നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തകർക്ക്, ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി നേതാക്കന്മാർക്ക്, അവർക്ക് ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും കൊണ്ടു നടക്കുവാനും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ആ ഒരു എന്താ പറയുന്ന ഒരു മീറ്റിംഗെന്നോ അല്ലെങ്കിൽ എൻ്റെ സന്തോഷമെന്നോ അതിവിടെ പങ്കിട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ.